വടക്കഞ്ചേരി ബസ് അപകടത്തെ തുടർന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകിയ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇന്ന് വിശദമായ ചർച്ച ഗതാഗത വകുപ്പിലെ ബന്ധപ്പെട്ട സെക്രട്ടറിയും ട്രാൻസ്പോർട്ട് കമ്മീഷൻ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അപകടത്തിൽപ്പെട്ട ടൂറിസ്റ്റ് ബസിൻ്റെ അമിത വേഗതയും ഡ്രൈവറുടെ ഗുരുതരമായ അശ്രദ്ധയുമാണ് ഈ അപകടത്തിൻ്റെ കാരണമെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഗവൺമെൻറ് അംഗീകരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗതാഗത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് നിരവധി വിശദമായ ചർച്ചകൾ നടത്തി അടിയന്തിരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. അതിലേറ്റവും പ്രധാനം ഈ അപകട സമയത്ത് ഓടിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സിൻ്റെ വേഗത നിയന്ത്രിക്കുന്ന ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് അനധികൃതമായി മാറ്റം വരുത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം മാറ്റം വരുത്തുന്ന വാഹന ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുക, ഫൈനടിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അതിനൊരു മാറ്റം വരുത്തുകയാണ്. ഈ വാഹനത്തിൻ്റെതുൾപ്പെടെ ഈ യൂണിറ്റ് അനധികൃതമായി മാറ്റം വരുത്താൻ സഹായിച്ച വാഹന ഡീലറാണെങ്കിൽ ഡീലർ, ഏതെങ്കിലും വർക്ക്ഷോപ്പ് ഉടമകളാണെങ്കിൽ ആ വർക്ക്ഷോപ്പ് ഉടമ, ഇവർക്കെതിരെ അന്വേഷണം നടത്തി നിയമപരമായ ക്രിമിനൽ നടപടികൾ കൈക്കൊള്ളുന്നതിനും പോലീസിലേക്ക് പരാതി നൽകുവാൻ പാലക്കാട് എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒയെ ചുമതലപ്പെടുത്തി. നാളെ തന്നെ പോലീസിൽ രേഖാമൂലം പരാതി നൽകി ഇത്തരം കുറ്റക്കാരെ കണ്ടെത്തി പ്രതി ചേർത്ത് നിയമ നടപടികൾ കൈക്കൊള്ളുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിക്കുകയുണ്ടായി. തുടർന്നും വേഗത നിയന്ത്രിക്കുന്ന ഇലക്ട്രോണിക് യൂണിറ്റുകളിൽ ക്രമക്കേട് വരുത്തുന്നവരെ, മാറ്റം വരുത്തുന്നവരെ, അവരൊക്കെ വാഹന ഉടമകൾക്ക് മാത്രമായിരിക്കില്ല ഉത്തരവാദിത്വം, അതിന് കാരണം സഹായം ചെയ്യുന്ന ഡീലർമാരെയും വർക്ക്ഷോപ്പ് ഉടമകളെയും കൂടി ഈ നിയമത്തെ അവരുടെ പേരിലും കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിനും ക്രിമിനൽ കേസിൽ പ്രതിയാക്കുന്നതിനുള്ള നടപടികളായിരിക്കും തുടർന്നും ഉണ്ടാവുക. യൂണിറ്റുകളിൽ ക്രമക്കേട് വരുത്തുന്നവരെ, മാറ്റം വരുത്തുന്നവരെ, അവരൊക്കെ വാഹന ഉടമകൾക്ക് മാത്രമായിരിക്കില്ല ഉത്തരവാദിത്വം, അതിന് കാരണം സഹായം ചെയ്യുന്ന ഡീലർമാരെയും വർക്ക്ഷോപ്പ് ഉടമകളെയും കൂടി ഈ നിയമത്തെ അവരുടെ പേരിലും കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിനും ക്രിമിനൽ കേസിൽ പ്രതിയാക്കുന്നതിനുള്ള നടപടികളായിരിക്കും തുടർന്നും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇനി ഈ ഇന്നു മുതൽ ഇപ്പോൾ തന്നെ ഈ അപകടത്തെ തുടർന്ന് അടുത്ത ദിവസം മുതൽ വളരെ കർശനമായ പരിശോധന സംസ്ഥാന വ്യാപകമായി നടന്നു വരികയാണ്. ആ പരിശോധന ഇനിയും തുടരുകയാണ്. നിയമവിരുദ്ധമായ സംവിധാനമുള്ള വാഹനങ്ങൾ ഒരു കാരണവശാൽ കേരളത്തിൽ നിരത്തിലിറക്കാൻ പാടില്ല എന്ന് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഉദ്യോഗസ്ഥന്മാർ കർശനമായ നടപടികൾ കൈക്കൊള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിൽ 86 ഒ ടി ഒ ഓഫീസുകളാണുള്ളത്. ഈ 86 ഒ ടി ഒ ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളുടെ, കോൺട്രാക്ട് കാരേജ് ബസ്സുകളുടെ, അതോടൊപ്പം തന്നെ മറ്റ് പ്രൈവറ്റ് ബസ്സുകളുടെ ഈ ബസ്സുകളുടെ എണ്ണം നിശ്ചയിച്ചതിന് ശേഷം ഓരോ ഓഫീസിൻ്റെയും കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നിശ്ചിത ബസ്സുകളുടെ ചുമതല ആ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നതാണ്. പ്രസ്തുത വാഹനത്തിൻ്റെ ക്രമക്കേട് എന്തെങ്കിലും കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും ഉത്തരവാദിയായിരിക്കും. അതാണ് മറ്റൊരു പ്രധാന സാധാരണഗതിയിൽ ഏതെങ്കിലും വാഹനത്തിന് ക്രമക്കേട് കണ്ടെത്തിയാൽ ആ വാഹനത്തിന് ഫൈനടിക്കുക എന്നുള്ളതാണ്. ഇവിടെ അതല്ല, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പേരിലും നിയമ നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ആ ഉദ്യോഗസ്ഥൻ കൂടെ ഉത്തരവാദിയായിരിക്കും. എന്ന് മാത്രം പ്രാഥമിക തലത്തിലുള്ള പരിശോധന മാത്രമല്ല, DTC തലത്തിൽ ഒരു കൗണ്ടർ ചെക്ക് കൂടെ ഉണ്ടാവും. ഒരു DTC കുറഞ്ഞത് 15 വാഹനങ്ങളെങ്കിലും ഒരാഴ്ചയും നിർബന്ധമായിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനു മുകളിൽ സൂപ്പർ ചെക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സൂപ്പർ ചെക്കും ഉണ്ടാകും. 3 തലത്തിലുള്ള പരിശോധന ഉണ്ടാവും. അപ്പോൾ അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന വാഹന ഡ്രൈവർമാർക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിന് പുറമേ ഇവർക്ക് റിഫ്രഷർ ട്രെയിനിങ് കോഴ്സുകൾ നടത്തും. ആ കോഴ്സിൽ നിർബന്ധമായിട്ട് അവർ പങ്കെടുക്കേണ്ടി വരും. ആ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവരുടെ ലൈസൻസുകൾ പുനഃസ്ഥാപിക്കുകയുള്ളൂ. അത് വരുന്നുണ്ട്.
അത് കൂടാതെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ സംസ്ഥാനത്ത് എക്സൈസ് വകുപ്പുമായി ചേർന്ന് കർശനമായ പരിശോധന നാളെ മുതൽ ആരംഭിക്കുകയാണ്. അങ്ങനെ ഉള്ളവരെ കണ്ടെത്തിയാലും അത്തരക്കാരുടെയും ലൈസൻസുകൾ റദ്ദാക്കി അവരും ഈ റിഫ്രഷർ ട്രെയിനിങ്ങിന് പോകേണ്ടി വരും. നമ്മുടെ ഗവൺമെൻറ് തന്നെ നേതൃത്വം IDTR സംവിധാനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ കേരളത്തിലുണ്ട്. ആ IDTRൽ ട്രെയിനിങ്ങിന് പോയതിന് ശേഷം മാത്രമേ ആ ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവരുടെ ലൈസൻസുകൾ പുനഃസ്ഥാപിക്കുകയുള്ളൂ. ഏകീകൃത കളർ കോഡിനെ സംബന്ധിച്ചിടത്തോളം കളർ കോഡ് ലംഘിക്കുന്ന എല്ലാ വാഹനങ്ങളെയും പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ കളറ് വെള്ളയിൽ വയലറ്റ് ബോർഡറോട് കൂടിയ വാഹനം മാത്രമായിരിക്കും ഈ കോൺട്രാക്ട് കാരേജുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. അത് ലംഘിക്കുന്ന എല്ലാ വാഹനങ്ങളെയും കർശനമായി പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തരമായി അങ്ങനെ കളർ കോഡ് മാറ്റം വരുത്താത്ത വാഹനങ്ങൾ അടിയന്തരമായി കളർ കോഡ് മാറ്റേണ്ടി വരും. ഈ വാഹനങ്ങളുടെ അനധികൃതമായ രൂപമാറ്റം വരുത്തുന്നതിന് പിഴ കേന്ദ്രത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് 5000 രൂപയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി 5000 രൂപ എന്നുള്ളത് ഓരോ രൂപമാറ്റത്തിനും 10,000 രൂപ വീതമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5 അടുത്ത ലൈറ്റുകൾ മാറ്റിയാൽ 5 രൂപമാറ്റമായിട്ട് കണക്കാക്കാം, 50,000 രൂപ ഫൈൻ അടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ശബ്ദമുണ്ടാക്കുന്ന സംവിധാനങ്ങൾ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്താൽ, ഹോണുകൾ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്താൽ ഓരോന്നും ഓരോ രൂപമാറ്റമായി കണക്കാക്കി അതിന് 10,000 രൂപ വീതം ഫൈന് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. GPS ഘടിപ്പിക്കാത്ത പബ്ലിക് കാരേജ് വാഹനങ്ങളുടെ CF ക്യാൻസൽ ചെയ്യുന്ന നടപടികളിലേക്ക് നീങ്ങുകയാണ്. എല്ലാ വാഹനങ്ങളിലും കർശനമായി GPS ഘടിപ്പിക്കണമെന്നുള്ള നിബന്ധന ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഘടിപ്പിക്കാത്ത വാഹനങ്ങളുടെ CF ക്യാൻസൽ ചെയ്യുന്നതാണ്.